സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. 7 ജില്ലകളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആതിര പറഞ്ഞതുപോലെ തന്നെ ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും 2 ദിവസം മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 4 എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഈ 24 മണിക്കൂറിൽ  64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കർണാടക തീരത്ത് ഇത്തരത്തിലുള്ള ഒരു മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി 11.5 വരെ ഉയർന്ന തിരമാലയ്ക്ക്, അതായത് 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആതിര, സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരും. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളായിരുന്നു സുലേഖ ശശികുമാർ പങ്കുവച്ചത്.